Hello, my chunks. We will discuss the plus one SCERT text in the continuous side part. Then, the second part is the second part. Now, we will learn the Deshabhimani Patrathe Pettittana. Start the Kozhi Code. In 1942, M.S. Devadas പത്രാധിപരായിട്ട് ആരംഭിച്ച വാരികയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ദേശാഭിമാനി ഇപ്പം എൻ്റെ കൂടെ തന്നെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പഠിച്ചു പോവുക കോഴിക്കോട്ട് നിന്നിട്ടാണ് ദേശാഭിമാനി പബ്ലിഷ് ചെയ്തത് 1942 എം എസ് ദേവദാസ് പത്രാധിപരായിട്ട് ആരംഭിച്ച ഒരു വാരികയായിരുന്നു ദേശാഭിമാനി ഇപ്പം ഇത് അടുത്ത ക്വസ്റ്റ്യൻ പി വൈ ക്യു ആണ് ഏത് വർഷമാണ് ദിനപത്രമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വർഷമാണ് Idati to light in Alpatiarla, Dina Patramai, the Desha Bimani Anna. Padim in the Itan Aram, which is the Varigi Ita, Edu Varsham, Nalpatrenda, and number Eda to connect Tianum, Kit India Samaroma to connect Tianum. Nalpatiarla then die to Mari, Dina Patramai to Mari. Okay, lay. In the Indian Communist Party, a Mukha Patram Eden the Jodi Jenner, Alangil, Marxist Party, a Mukha Patram Eden Ladum PYQ Anna, Desha Bimani Anna, Indian Communist Party, a Mukha Patram in the Parinada. In the Arbatinal, just numbers Nokanam, Nalpati Ara Nolada Dina Patramai, the P. Govindapilla, Adinde Patra di Barai, Patrati Arbatinalil, your party Pilarno, Adinitiation P. Govindapilla, Adinde Patra di Barai. Okay, lay Patrathana etra additional under one by the additional under Deshabhimani Variga Chinda Variga, Tatama Iniva, Sahodara Prasidigar Nanglana, Patatama in the Kiola, Edinde Sahodara Prasidigar Namana, Deshabhimani, Chinda, Arde Dana, Deshabhimani Ude Dana. Upon Noda Tamulka Parnanoka, Deshabhimani, Kozhi Kottanana, M.S. Devadas, Nalpatrendil, Arambicha Variga. ഇത് ദിനപത്രമായ വർഷം 46 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായിരുന്നു ഇത് 64ൽ പാർട്ടി പിളർന്നതിനു ശേഷം ആര് ഇതിന്റെ പത്രാധിപരായി പി ഗോവിന്ദപിള്ള അതിന്റെ പത്രാധിപരായി എത്ര എഡിഷനുകൾ ഉണ്ട് 9 എഡിഷനുകൾ ഉണ്ട് ദേശാഭിമാനി വാരിക ചിന്താ വാരിക തത്തമ്മ എന്നിവ സഹോദര പ്രസിദ്ധീകരണങ്ങൾ ആണ് ഇനി എക്സ്പ്രസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒരു പത്രത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് Patram, Idati Tulati Nalpadinalil, Trishuril RM, which is numbered Katie Dilatori Patramana, Express Patram, Nalpadinala, Trishuril RM, which K. Krishnanan, Adinde Stabaganapam, Krishnan Stabicha Patram Edana Trishuril in the term, Express in the Varnirikuna, Patram, Stabichu, K. Krishnanana, Evident the Tana, Trishuril in the term, Nalpati, Nalilana. ദേശീയ സമത്വവാദ കാഴ്ചപ്പാടുകൾ കൊച്ചി രാജ്യത്ത് വൻ പ്രചാരം നേടാൻ പത്രത്തെ സഹായിച്ചു ദേശീയ വാദ സമത്വവാദ കാഴ്ചപ്പാടുകൾ കൊച്ചി രാജ്യത്ത് വൻ പ്രചാരം നേടാൻ സഹായിച്ച പത്രം എക്സ്പ്രസ് കുന്നത്ത് ജനാർദ്ദന മേനോൻ ആയിരുന്നു ആദ്യ പത്രാധിപർ അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി എക്സ്പ്രസ് എന്ന് പറഞ്ഞിരിക്കുന്ന പത്രം ആരംഭിച്ച വർഷം 44 ആരായിരുന്നു സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കൃഷ്ണനാണ് സ്ഥാപിച്ച വർഷം 44 സ്ഥാപിച്ച സ്ഥലം തൃശ്ശൂർ എക്സ്പ്രസ് 44 തൃശ്ശൂർ കെ കൃഷ്ണനാണ് സ്ഥാപകൻ ഇനി ആദ്യ പത്രാധിപരോടെ പഠിച്ചു വെച്ചാൽ മതി കുന്നത്ത് ജനാർദ്ദന മേനോൻ ആരാണ് കുന്നത്ത് ജനാർദ്ദന മേനോൻ ആണ് എക്സ്പ്രസ് പത്രം 44 തൃശ്ശൂർ കെ കൃഷ്ണനാണ് സ്ഥാപകൻ കുന്നത്ത് ജനാർദ്ദന മേനോൻ ഇനി അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് ഓക്കേ ആയെന്ന് വിചാരിക്കുന്നു നമ്മൾ ദേശാഭിമാനി ആരംഭിച്ച കാര്യം പറഞ്ഞു ഇനി അതുപോലെ തന്നെ ജനയുഗം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊല്ലത്ത് നിന്ന് 1947 ൽ ആരംഭിച്ച വാരികയാണ് ജനയുഗം PYQ ആണ് ജനയുഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഐ തിങ്ക് 2021 ലും PSC ചോദിച്ചാണ് ജനയുഗത്തിന്റെ ആസ്ഥാനം കൊല്ലമാണ് ഏത് വർഷമാണ് ആരംഭിച്ചത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി അതേ വർഷമാണ് 47 ൽ ആരംഭിച്ച വാരികയാണ് ജനയുഗം പിന്നീട് എന്തായിട്ട് മാറി ദിനപത്രം ആയി Communist Party of India, Mukapatram Edana, Jena Yugam Anna. Communist Party of India, Mukapatramana, Jena Yugam. Upon Noda Parayam, Jena Yugam Kollam, Nalpathiere, Variga, Itaram Bichu, Pinida Dinapatramai. Communist Party of India, Mukapatram Anna, Jena Yugam Enna, Parayanada. Ni Arthada,
ജന്മഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് എറണാകുളത്തു നിന്ന്, ജന്മഭൂമിയുടെ ആ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എറണാകുളം ആണ്. 1977 ജന്മഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചു. പ്രൊഫസർ എം പി മന്മഥനായിരുന്നു ജന്മഭൂമിയുടെ ആദ്യ പത്രാധിപർ. ആരാണ്? എം പി മന്മഥനായിരുന്നു ആദ്യ പത്രാധിപർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എറണാകുളത്ത് നിന്ന് ആരംഭിച്ച പത്രമാണ് ജന്മഭൂമി. 1977 ആരംഭിച്ചത്. പ്രൊഫസർ എം പി മന്മഥനായിരുന്നു ആദ്യ പത്രാധിപർ. സായാഹ്ന പത്രമായിട്ടാണ് തുടങ്ങിയത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖപത്രമാണ് ഏത്? ജന്മഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ജന്മഭൂമി? എറണാകുളത്ത് നിന്ന് 1977 ആരംഭിച്ച പത്രമാണ് ജന്മഭൂമി. പ്രൊഫസർ എം പി മന്മഥനായിരുന്നു ജന്മഭൂമിയുടെ ആദ്യ പത്രാധിപർ എന്ന് പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖപത്രം ആണ് ജന്മഭൂമി. ആരംഭിച്ച സ്ഥലം എവിടെയാണ്? എറണാകുളമാണ്. വർഷം ഏതാണ്? 77. ആരാണ്? എം പി മന്മഥനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതും പി വൈക്യു ആണ്. തൊട്ടടുത്ത വർഷമാണ് ആരംഭിച്ചത്, 78. കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖപത്രം ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? വീക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖപത്രമാണ് ഏത്? വീക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖപത്രമാണ് വീക്ഷണം. ആരംഭിച്ച വർഷം 78. ഇനി അടുത്ത ഒരെണ്ണം നോക്കാം. സിറാജ് കോഴിക്കോട് നിന്ന് 1984 ആരംഭിച്ച പത്രമാണ് സിറാജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സിറാജ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് നിന്ന് 1984 ആരംഭിച്ച പത്രമാണ് സിറാജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ദേശാഭിമാനിയാണ് സ്റ്റാർട്ടിംഗ് കോഴിക്കോട്. 42 എം എസ് ദേവദാസ് പത്രാധിപരായിട്ട് ആരംഭിച്ച വാരിക. 46 ദിനപത്രമായി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം ആണ്. 64 പാർട്ടി പിളർന്നതിന് ശേഷം പി ഗോവിന്ദപിള്ള അതിൻ്റെ പത്രാധിപരായി. പത്രത്തിന് 9 എഡിഷനുകളുണ്ട്. ചിന്ത, തത്തമ്മ, ദേശാഭിമാനി തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ സഹോദരന പ്രസിദ്ധീകരണം. എക്സ്പ്രസ് 44 തൃശ്ശൂരിൽ ആരംഭിച്ചു. കെ കൃഷ്ണനാണ് സ്ഥാപകൻ. ദെൻ ഇതിൻ്റെ ആദ്യ പത്രാധിപർ കുന്നത്ത് ജനാർദ്ദന മേനോൻ ആണ്. ജനയുഗം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊല്ലത്തു നിന്ന് 1947 ആരംഭിച്ച വാരികയാണ് ജനയുഗം. പിന്നീട് ദിനപത്രം ആയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുഖപത്രമാണ് ജനയുഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജന്മഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് 1977. ഇത് തമ്മിലുള്ള വ്യത്യാസം 30 വർഷമാണ്. ജനയുഗവും ജന്മഭൂമിയും തമ്മിലുള്ള വ്യത്യാസം 30 വർഷം. പ്രസിദ്ധീകരണം ആരംഭിച്ചു. എം പി മന്മഥനാണ്. ഇപ്പം എന്തൊക്കെ മറന്നുപോയാലും ഈ ജനയുഗവും ജന്മഭൂമിയും വീക്ഷണവും നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. പത്രാധിപർ സായാഹ്ന പത്രമായിട്ടാണ് തുടങ്ങിയത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖപത്രം. വീക്ഷണം 1978 ആരംഭിച്ചു. കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖപത്രമാണ് വീക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. സിറാജ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട്ട് 1984 ആരംഭിച്ച പത്രമാണ് സിറാജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പം ശരി, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു.